സൂര്യനെ അറിയാൻ ആദിത്യ. ഇന്ത്യയുടെ ആദ്യ സൂര്യപഠന ഉപഗ്രഹം ആദിത്യ L1-ന്റെ വിക്ഷേപണം വിജയം. ഇപ്പോൾ ഭൂമിയെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന പേടകത്തിന്റെ ഭ്രമണപഥം ഘട്ടം ഘട്ടമായി ഉയർത്തി ഇനി ലക്ഷ്യസ്ഥാനമായ Lagrange 1-ലേക്ക് അയക്കും. 4 മാസം നീളുന്ന യാത്രയാണ് ഇനി പേടകത്തിന് മുന്നിലുള്ളത്. ചന്ദ്രനിൽ ത്രിവർണ പതാകയുടെ ഇന്ത്യൻ അഭിമാനത്തിന്റെ മുദ്ര പതിപ്പിച്ച Chandrayaan-3 ദൗത്യത്തിന്റെ മഹാവിജയത്തിന് ശേഷം സൂര്യരഹസ്യങ്ങൾ തേടിയുള്ള ഇന്ത്യൻ ദൗത്യത്തിന് തുടക്കമായിരിക്കുന്നു. വിശ്വസ്തനായ PSLV-യുടെ പിഴവുകളില്ലാത്ത ഈ കുതിപ്പിലൂടെ 59-ാം ദൗത്യത്തിലും PSLV വിശ്വാസ്യത കാത്തു. വിക്ഷേപണം കഴിഞ്ഞ് 63 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആദിത്യ L1 ഭ്രമണപഥത്തിൽ. ഇത് യാത്രയുടെ തുടക്കം മാത്രം. ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെ 1-ാം ലഗ്രാഞ്ച് പോയിന്റിലേക്കാണ് ആദിത്യയുടെ യാത്ര. 125 ദിവസത്തോളം എത്തും ഈ ദൂരം താണ്ടാൻ. L1-ന് ചുറ്റുമുള്ള ഹാലോ ഓർബിറ്റിൽ പേടകത്തെ സ്ഥാപിക്കുകയാണ് ലക്ഷ്യം. ഉപഗ്രഹത്തിന്റെ ആദ്യ ഭ്രമണപഥ ഉയർത്തൽ നാളെ രാവിലെ 11:45 നടക്കും. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുമായി ചേർന്ന് തയ്യാറാക്കിയ പുതിയ സോഫ്റ്റ്വെയറാണ് L1-ൽ പേടകത്തെ സ്ഥാപിക്കാൻ സഹായിക്കുക. രാജ്യത്തെ മുൻനിര ഗവേഷണ സ്ഥാപനങ്ങൾ കൂടി ISRO-യ്ക്കൊപ്പം കൈകോർക്കുന്ന ദൗത്യമാണ് ആദിത്യ L1. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോണമിയും പൂനെയിലെ IUK-യും അഹമ്മദാബാദ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയുമൊക്കെയാണ് നിർണായക പേലോഡുകൾ രൂപകൽപ്പന ചെയ്തത്. 2008-ൽ രൂപം കൊണ്ട ആശയം നീണ്ട വികസന പ്രക്രിയ കടന്നാണ് ഇപ്പോൾ ബഹിരാകാശത്ത് എത്തി നിൽക്കുന്നത്. സൂര്യനെപ്പറ്റിയും ബഹിരാകാശ കാലാവസ്ഥയെപ്പറ്റിയും പുത്തൻ വിവരങ്ങൾ ആദിത്യ L1-ലൂടെ അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ജോബി ജോർജിനും ഭുവനേഷിനുമൊപ്പം സയൻസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.